വളരെ വിചിത്രമായ ഒരു സബ്ജക്റ്റായിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇറങ്ങുന്നത്. ഇത് എന്റെ ഫാമിലി കാറാണ്, അതായത് സ്വന്തം വണ്ടിയാണ്. അപ്പോൾ ഇത് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വണ്ടി മാത്രമല്ല, വേറൊരു വണ്ടി ഭ്രാന്തന്മാർ നേരിടുന്ന വേറൊരു വിഷയം കൂടിയുണ്ട്. ഞാൻ വേറൊരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ ബ്ലാക്ക്, ഇതെൻ്റെ പെറ്റാണ്. റോഡ് വീലർ ബ്രീഡിൽ പെടുന്ന എൻ്റെ ബ്ലാക്കാണ്. ഇവനെയും കൊണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു ഔട്ടിങ്ങിനൊക്കെ പോകാറുണ്ട്. അതിനൊരു ഞാൻ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആകെ ആയുസ്സെന്ന് പറഞ്ഞൊരു 10-15 കൊല്ലമൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവരെ ഇടയ്ക്കൊന്ന് പുറത്ത് കൊണ്ടുപോകുന്നൊക്കെയാണ് ഇവർക്കൊരു സന്തോഷമല്ല. അത് നമുക്ക് ഇവരെ കൊണ്ട് പോകുമ്പോൾ ഇവരെ നീന്തി കളിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഞാനിപ്പോൾ സാധാരണ ഞാൻ അപ്പൊ ഇവന് ഞാൻ സാധാരണ കയറ്റിൽ അല്ല അവന്റെ പുളിക്കാനൊക്കെ പുഴയിലൊക്കെ കൊണ്ടുപോകാറ് എന്റെ കാർ തന്നെയാണ്. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ സീറ്റ് പോക്കി ഡിക്കി പോക്കി തുറന്നിട്ട് സ്പീക്കർ കഴിച്ചു വെക്കും. സ്പീക്കറിന്റെ വയറ് സിമ്പിൾ ആയിട്ട് ഡിസ്കണക്ട് ചെയ്യാം. എന്നിട്ട് ഇത് ഞാനിങ്ങനെ എടുക്കും, ഇത് ഇവിടെ മാറ്റി വെക്കും. എന്നിട്ട് ഞാൻ സീറ്റ് അങ്ങോട്ട് മാറും. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഇവൻ സുന്ദരമായിട്ട് ഇതിനുള്ളിൽ ചാടി കയറും, ഇത് കൊണ്ടുപോകും. ഇവന്നെ ഈ കാറിൽ കൊണ്ടുപോകുന്നതിനുള്ള ഒരു പ്രശ്നം എന്താന്ന് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ബ്ലാക്ക് പോലെ വണ്ടി കയറിക്കോ, വണ്ടി കയറി, വണ്ടി കയറി, ബ്ലാക്ക് എങ്ങോട്ടോ, വണ്ടി കയറി, വണ്ടി കയറി, വണ്ടി കയറി, വണ്ടി കയറി, ഇത്രേ ഉള്ളൂ. അവനറിയാം അവനെ കുളിക്കാൻ കൊണ്ടുപോകാന്നുള്ള, അതുകൊണ്ടാണ് പറഞ്ഞപ്പോഴാണ് വണ്ടി ചാടി കയറിയത്. ഞാൻ കുറച്ച് നക്കൊക്കെ ചെയ്യുന്ന സാരല്ല കേട്ടോ. നീരുന്നിരുന്നു നീരുന്നോ, നീ പറയു പോ, പറയും പോടാ, ബാക്കി പോടാ, ബ്ലാക്ക് അടങ്ങി അടങ്ങി സെറ്റ് സെറ്റ് അവിടെ ഇരിക്കും, അടങ്ങി കുറച്ചും അടങ്ങിക്കോളൂ. യേശുവൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഈ വണ്ടി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. 2012 മോഡൽ കേട്ടനാണ്. 1000 cc എ സീരീസ് എഞ്ചിനുള്ളത്. സാധാ ആൾട്ടറാണ്, പക്ഷേ 1000 cc എക്സ്ട്രാ പവർ കിട്ടുന്നുണ്ട്. ഈ വണ്ടിയെക്കുറിച്ച് കുറ്റം പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ 60,000 km വണ്ടി ഓടി. പ്രത്യേകിച്ച് ഒരു അനാവശ്യമായ ഒരു കംപ്ലൈൻറ്റ് പോലും ഇതിന് വന്നിട്ടില്ല. വളരെ തുച്ഛമായ മെയിൻ്റനൻസ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇനി വണ്ടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ പവറിന് പവർ, മൈലേജിന് മൈലേജ്, ലുക്സിന് ലുക്സ്. എന്നെ സംബന്ധിച്ച് ഈ വണ്ടി ഭയങ്കര ലുക്കാട്ടോ. ചിലപ്പോൾ ബാക്കിയുള്ളവർ നോക്കുമ്പോൾ ഈ വണ്ടിയിലെ സ്റ്റാറ്റസിലായിരിക്കും, കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇവനാണ് എൻ്റെ സംഘപ്രോ. അപ്പോൾ പിന്നെ പിന്നെ കണ്ടല്ലോ, പിന്നെ എന്താ സീറ്റ് മടക്കിയിട്ട് ഇവന് സിമ്പിളായിട്ട് ഇവന് കയറിയിരിക്കാം. പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് എല്ലാം ഉണ്ട്. പിന്നെ പക്ഷേ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സേഫ്റ്റി തന്നെയാണ്. ഇതിന് 0 star ആൾട്ടോയ്ക്ക് എന്നുള്ള ഇവിടെ കൊച്ചുകുട്ടികൾക്കാരെ അറിയാം. പപ്പടമാണ്, തമേജു. പക്ഷേ ഈ വണ്ടിയും ഞാനും ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ടാണ് ഈ വണ്ടി ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതൊക്കെ ആയാലും പപ്പടം ഇല്ലാണ്ട് ഒരു സദ്യയും പൂർണ്ണമാവില്ലല്ലോ. അങ്ങോട്ട് വരും, ചാടി വരും. സംഭവം ചെറുക്കൻ ഔട്ടിങ് പോകുന്നതിന്റെ ഒരു ഉഷാറിലാണ് അവൻ. ഇവിടെ അവിടെ ഇരുന്നോടോ, ഇസിറ്റ് അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. മതി മതി മതി, ഫ്രണ്ട് യൂസ് ഒന്നും വേണ്ട. ആ ഒരു പ്രാവശ്യം ഞാൻ ഇവനെ കൊണ്ട് ഇങ്ങനെ പോയായിരുന്നു. കൂട്ടുകാരനെ വണ്ടി ഓടിച്ചിരുന്നെ, പുറകിലിരിക്കായിരുന്നു ഞാനും. ഇവൻ എന്റെ മടി ചെറുപ്പമാണ് ഇവൻ, ഇവൻ അധികം വലുതായിട്ടില്ല. എന്റെ മടിയിലിരിക്കായിരുന്നു ഇവൻ. അപ്പോൾ ഗ്ലാസ് പകുതി താഴ്ത്തിയിട്ടുണ്ടായിരുന്നു, ഏറ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. ശേഷിയൊന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവനൊരു വളവിൽ വെച്ചൊരു ആട്ടിൻ കൂട്ടത്തെ കണ്ടു. ആട്ടിന് ആടുകളെ മേടിച്ചോണ്ടിരിക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു ആടുകളുടെ. ആടിനെ കണ്ടമാതിരി ഇവൻ എന്റെ മടിയിൽ നിന്ന് വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടി, ഓടിക്കൊണ്ടിരുന്ന വണ്ടിയിൽ നിന്ന് ഇവൻ എടുത്ത് ചാടി ആടിനെ പിടിക്കാൻ പോയി. എന്തോ ഭാഗ്യത്തിന് ആടിനെ കടിക്കുന്നതിന് മുമ്പ് ചങ്ങനെ പിടിച്ച് നിർത്താൻ പറ്റി. അയ്യോ, ചങ്ങ എടുക്കാൻ പറഞ്ഞു ആകോട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ വണ്ടി പോകുമ്പോൾ ഒരിക്കലും ഗ്ലാസ്സും താഴ്ത്തിയിട്ട് പോകാൻ പാടില്ല. കാരണം ഇവർക്ക് അറിയില്ലല്ലോ, ഇവര് പെട്ടെന്ന് എന്തെങ്കിലും ഇവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കോഴിയോ താറാവോ ആടിനെ കണ്ടനെ ഇവര് ചാടി പോകും. അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കണം. I will not let them win. I won't stop till the end. No. ഇതാണ് നമ്മുടെ ക്യാമറമാൻ.
ആളിവിടുന്ന് ഇതപ്പോൾ ഇതേപോലെ ട്രക്ക് ചെയ്ത് ഇറങ്ങി വന്നതാണ്. ബ്ലാക്ക് പുറകീന്ന് വന്നിട്ട് ഒന്ന് പേടി ഒന്ന് പാടും മാറി തന്നെ ഇവിടെ അടിച്ചു വീണു. അടിച്ചു വീണ് ക്യാമറയുടെ മെമ്മറി കാർഡൊക്കെ പോയി തെറിച്ചു പോയി. ഓരോ തപ്പിട്ടാണ് കിട്ടിയത്. എന്തായാലും കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ട്രക്കിങ്ങിന് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓവർ ആസ്വാദത്തിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതേപോലെ പണി കിട്ടും. ആ ദിവസത്തിൻ്റെ മൂട് മൊത്തം പോവും. ബ്ലാക്കിനെ ഇവിടെ കെട്ടിട്ടിരിക്കുകയാണ് ഞങ്ങൾ മെമ്മറി കാർഡ് ആക്കാൻ വേണ്ടിയിട്ട്. ഓ ഇവിടെ മൊത്തം കെട്ടുമടങ്ങും. No, I'm not alright, I'm just barely getting by. But I'll tell you I'm just fine, so you leave me alone. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവനിപ്പോ 4 വയസ്സായി. നിങ്ങൾക്കറിയാം സാധാരണ റോഡ് ടോയ്സിനുള്ള സൈസ് ഒന്നുമില്ല, കാരണം ചെറുപ്പത്തിന് ശരിക്കും നോക്കാൻ പറ്റിയില്ല. ഇവർക്കുള്ള സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ട്. ഞാൻ എന്റെ ലിങ്ക് അയച്ചുതരാം, വലുതായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയത്. അപ്പൊ ഇവന്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും ഉണ്ട്, ജിൻസും ഉണ്ട്. അപ്പൊ ഇവനെ ഇപ്പൊ ഞങ്ങളിപ്പോ പുറത്തു പോകാനുള്ളതാണെങ്കിൽ വണ്ടി എടുക്കുമ്പോൾ ഇവൻ അറിയാം പുറത്തു പോയി കുളിക്കാനുള്ളതാണെന്നുള്ളത്. അപ്പൊ ഇവൻ കൂട്ടുകാരെ ഒന്നും ഉപദ്രവിക്കൊന്നുമില്ല, അവനറിയാം നമ്മുടെ ഫ്രണ്ടാണെന്നുള്ള കാര്യം. ചെന്നും പറഞ്ഞ് പരിചയം കാണിച്ച് പിറ്റേ ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താ സ്വഭാവം എന്നുള്ളത് പറ്റുവാണെങ്കിൽ ഞാൻ ഡെമോ കാണിച്ചു തരാം. കാരണം ഇവർ ഒരു മയം ഉണ്ടാവില്ല. കാരണം വീട്ടിലെ കൂട്ടി കിടക്കുമ്പോൾ ഇവൻ വീട്ടുകാവലിൻ്റെ ആശാനാണ്. വാച്ച് ഡോഗ് ഇവനെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഇവൻ്റെ കാര്യം. കാരണം ലാബ്രഡോർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബ്രീഡാണ്. കാരണം പക്ഷേ അവർക്ക് ഒരു പ്രശ്നമുണ്ട്, അവർക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹം. ഇവൻ അങ്ങനെയൊന്നുമില്ല. ഇവനിപ്പോൾ വീട്ടിലുകാരോട് മാത്രം ഉണ്ടാവും സ്നേഹം. അതിൽ പ്രത്യേകിച്ച് മെയിൻ മാസ്റ്ററോടായിരിക്കും ഇവന് സ്നേഹം അനുസരണമൊക്കെ ഉണ്ടാവുക. അപ്പൊ അത്രയ്ക്കുള്ളൂ ഇതിന്റെ വിശ്വാസങ്ങൾ. ഇപ്പൊ ബ്ലാക്ക് ചാടിക്കോ, ഒന്ന് നോക്കണ്ട, ചാടിക്കോ. വെള്ളം കണ്ട് ആശാന് ഭയങ്കര സന്തോഷമാണ്. പെറ്റ്സിന്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ ഇതാണ്. അപ്പോ നമ്മള് മാക്സിമം അവനെ ഇവരെയൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോവുക. അവർക്ക് അതൊരു സന്തോഷമാണ്, നമുക്ക് അതൊരു സന്തോഷമാണ്. I don't believe in destiny, I just do what's best for me. Don't listen to my enemies, they're just full of jealousy. This legacy, you gon' see what's left of me. You gon' see success in me, I ain't seen the rest. I just wanna be the best at what I know. Better than the rest, just watch me grow. Put me to the test and watch me go. This is my quest, I'ma make it known. They call me obsessive, oh I know. Call me selective with my notes. Call me aggressive with my flow. Call me offensive even though Joey ain't gonna lie, life's tough. Try to get by, life's rough. Try to do it right, it's not enough. Even though you try, you still mess up. But I'm still gonna fight for what I love. Still gonna die for what I love. Still gonna try, I won't give up. Still gonna fight until I've won. They say I'm way too obsessed and I've got nothing left. And I'm not quite there yet, but those words they'll regret. Cause I've got something left and I'm not giving in. I will not let them win, I won't stop till the end, no. They say I'm way too obsessed and I've got nothing left. And I'm not quite there yet, but those words they'll regret. Cause I've got something left and I'm not giving in. I will not let them win, I won't stop till the end, no. Ah.
കുറച്ച് കണ്ടിക്കാറ് ഇത്രയും നേരത്തെ. I don't believe in destiny, I just do what's best for me. Don't listen to my enemies, they're just full of jealousy. Gonna see what's left of me, you gonna see success in me. You ain't seen the rest, I just wanna be the best at what I know. Better than the rest, just watch me grow. Put me to the test and watch me go. This is my quest, I'ma make it known. They call me obsessive, oh I know. ഇനിയാണ് ട്വിസ്റ്റ്. ബ്ലാക്കിൻ്റെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി പണി മൊത്തം എനിക്കാണ്. കാരണം വണ്ടിക്ക് പുറമേ ഒന്നും ഒരു കുഴപ്പമില്ല. പ്രതിസന്ധി ട്വിസ്റ്റ് ഇവിടെയാണ്. പിന്നെ എന്തല്ല, കുളി കഴിഞ്ഞിട്ട് ആ കാലം ചെളിയുള്ള കാലം കൊണ്ട് കണ്ടി കയറിയാണ്. പിന്നെ ഇവർക്ക് മൊത്തം ഒലിപ്പിക്കുന്ന സ്വഭാവമുണ്ട്. ഗ്ലാസ് മൊത്തം ഒലിപ്പിച്ചേക്കാണ്, കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. സീറ്റ് മൊത്തം ഒലിപ്പിച്ചു, ഫ്രണ്ട് ഗ്ലാസ് മൊത്തം ഒലിപ്പിച്ചു. ഇനി ഇത് ക്ലീൻ ചെയ്യലാണ് ഒരു ടാസ്ക്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രതിസന്ധി. ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുന്ന വണ്ടിയുണ്ടോ എന്നാണ് എന്റെ അടുത്ത അന്വേഷണം. ഈ വിചിത്രമായ അന്വേഷണത്തിന്റെ രണ്ടാം ഭാഗം കാണുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനൊരു പരിഹാരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് മോട്ടോർ മാനിയോ സൈനിങ് ഔട്ട്.